वैल्यूस कैंसल लेफ्ट विद साइन थीटा बाय कॉस थीटा विच इज इक्वल टू टैन थीटा दैट इज आरएचएस अगर हम लेते हो काम देयर फॉर एलएचएस इज इक्वल टू आरएचएस एट्थ क्वेश्चन साइन ए प्लस कोसी के द होल स्क्वायर प्लस कॉस ए प्लस सी के द होल स्क्वायर इज इक्वल टू 7 प्लस टैन स्क्वायर ए प्लस कॉट स्क्वायर एलएचएस ने कंसीडर किया हम लेफ्ट हैंड साइड इज इक्वल टू साइन ए प्लस कोसेक ए द होल स्क्वायर प्लस ए द होल स्क्वायर इज इक्वल टू साइन स्क्वायर ए प्लस 2ab എന്ന ടേമിലെ 2 ഇൻടു സൈൻ എ ഇൻടു കോസെക് എ പ്ലസ് കോസെക് സ്ക്വയർ എ പ്ലസ് കോസ് എ അതിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ എ പ്ലസ് 2 കോസ് എ സെക് എ പ്ലസ് സെക് സ്ക്വയർ എ is equal to sin square a cos square a കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും പ്ലസ് 2 ഇൻടു sin a അങ്ങനെ എഴുതുന്നു ഇൻടു cosec a റെസിപ്രോക്കൽ എഴുതിയാൽ 1 by sin a എന്ന് എഴുതാം പ്ലസ് cosec square a പിന്നീടുള്ള sec square a cosec square a യുടെ അടുത്ത് എഴുതുന്നു cosec square a പ്ലസ് 2 cos a ഇൻടു sec a യ്ക്ക് പകരം അതിന്റെ റെസിപ്രോക്കൽ റേഷ്യോ ആയ 1 by cos a എഴുതാം സൈനെയും കട്ട് ചെയ്തു പോകും കോസെയും കോസെയും ക്യാൻസൽ ആവും ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ ഒരു 2 ഇവിടെയുള്ള ഒരു 2 പ്ലസ് കോസെക് സ്ക്വയർ എ പ്ലസ് സെക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു ഈ നമ്പറുകളെല്ലാം കൂടി ആഡ് ചെയ്താൽ 5 പ്ലസ് കോസെക് സ്ക്വയർ എ പ്ലസ് സെക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 5 പ്ലസ് കോസെക് സ്ക്വയർ എ പ്ലസ് സെക് സ്ക്വയർ എ നമുക്ക് ഇവിടെ വേണ്ടത് ടാൻ സ്ക്വയറും കോട് സ്ക്വയറും ആണ് അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റിയിൽ കോസീക്കും കോട്ടും തമ്മിലുള്ള ഐഡന്റിറ്റിയും സീക്കും ടാനും തമ്മിലുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതാണ് അവിടെ കോസീക് സ്ക്വയർ എയ്ക്ക് പകരം നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു ഐഡന്റിറ്റി കോട് സ്ക്വയർ എ പ്ലസ് വൺ പ്ലസ് സീക്കും ടാനുമായുള്ള ഐഡന്റിറ്റിയിലെ റിലേഷൻ ഇങ്ങനെയാണ് വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഇക്വൽ ടു നമ്പറുകൾ ആഡ് ചെയ്താൽ ഫൈവ് സിക്സ് സെവൻ സെവൻ പ്ലസ് അറേഞ്ച് ചെയ്ത് എഴുതുന്നു ടാൻ സ്ക്വയർ എ പ്ലസ് കോട് സ്ക്വയർ A, which is RHS. But now get your calm. Therefore, LHS is equal to RHS. Ninth question: cosec A minus sin A into sec A minus cos A is equal to 1 by tan A plus 40. LHS ने नमक फिर fraction का formula आने इड़ दन्दा द. अदु मात्रों मल्ला cosec, sin, sec, cos.
നാല് ഐഡന്റിറ്റീസ് ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ഓവർ രണ്ട് ഐഡന്റിറ്റീസ് ആണ് ടാനും കോട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എഴുതി ടാനിലേക്കും കോട്ടിലേക്കും എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ റേഷ്യോസ് എഴുതാം. ആദ്യം നമ്മൾ എൽ എച്ച് എസിനെ കൺസിഡർ ചെയ്യുന്നു. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു കൊസിക് എ മൈനസ് സൈൻ എ ഇൻറ്റു സീക് എ മൈനസ് കോസ് എ ഇസ് ഈക്വൽ ടു കൊസീക്കിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സൈൻ ആണ്. വൺ ബൈ സൈൻ എ മൈനസ് സൈനിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു സൈൻ എ ഇൻറ്റു സീക്കിന്റെ റെസിപ്രോക്കൽ കോസ് ആണ്. വൺ ബൈ കോസ് എ മൈനസ് കോസ് എ അങ്ങനെ എഴുതുന്നു. ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു ഡിനോമിനേറ്റർ രണ്ടിടത്തും കൺസിഡർ ചെയ്യുന്നു. സൈൻ എ ഇൻറ്റു സൈൻ എ വിച്ച് ഈസ് സൈൻ എ അപ്പോൺ വൺ ഇൻറ്റു വൺ വിച്ച് ഈസ് വൺ മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ എ സൈൻ സ്ക്വയർ എ കോസ് എ ഇൻറ്റു വൺ വിച്ച് ഈസ് കോസ് എ അപ്പോൺ വൺ ഇൻറ്റു വൺ വിച്ച് ഈസ് വൺ മൈനസ് കോസ് സ്ക്വയർ എ is equal to 1 minus sin square നമ്മൾ പഠിച്ചതാണ് ഐഡന്റിറ്റിയിൽ which is cos square a divided by sin a into 1 minus cos square a which is sin square a divided by cos a cos a യും cos square a യിലെ ഒരു cos a യും ക്യാൻസൽ ചെയ്തു കളയാം. sin a യും sin square a യിലെ ഒരു a യും ക്യാൻസൽ ചെയ്താൽ left with cos a sin a എന്ന് എഴുതാം. ഇത് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ sin a cos a എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഒരു ഫ്രാക്ഷനിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ വൺ എന്ന് കൺസിഡർ ചെയ്യുന്നു. ന്യൂമറേറ്റർ സൈൻ എ കോസ് എ സൈൻ എ ഇൻറ്റു കോസ് എ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ എഴുതുകയാണെങ്കിൽ ഓക്കെ. ഇനി വണ്ണിനെ നമുക്ക് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന ഐഡന്റിറ്റിയിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് സൈൻ കോസ് ഈ രണ്ട് എക്സ്പ്രഷൻസിനെ ടാനിലും കോട്ടിലുമാണ് എത്തിക്കേണ്ടത്. അപ്പോ ഇവിടെയുള്ള ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്താലേ പറ്റൂ. അവിടെ നമ്മൾ സൈനെ കോസെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എഴുതാം, ഡിവൈഡിംഗ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ എ കോസ് എ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ സൈൻ എ ഇൻറ്റു കോസ് എ ആണ്. അതിനെ ഡിവൈഡ് ചെയ്യുന്നു സൈനെ കോസെ കൊണ്ട്. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ by sin a cos a plus cos square a by sin a cos a is equal to sin a cos a by sin a cos a which is 1 divided by sin square a sin a cos a ഒരു sin a-യും sin square a-യിലെ ഒരു sin പോയാൽ left with sin a by cos a പ്ലസ് ഇവിടെ കോസ് എയും കോസ് സ്ക്വയറിലെ ഒരു കോസും പോയാൽ ലെഫ്റ്റ് വിത്ത് കോസ് എ ബൈ സൈൻ എ. വൺ ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ കോസ് എ എന്ന് പറയുന്നത് ടാനെ ആണ്. പ്ലസ് കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് കോട്ട് എ വിച്ച് ഈസ് ദ ആർ എച്ച് എസ്. അങ്ങനെയാണെങ്കിൽ എഴുതാം ദെയർ ഫോർ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ടെൻത് ക്വസ്റ്റ്യൻ, വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടാൻ എ ബൈ വൺ മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ. അപ്പൊ ഇത് രണ്ടും പ്രൂവ് ചെയ്യണം ടാൻ സ്ക്വയർ എ ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എടുക്കാം വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു, അത് നമുക്ക് ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് കോട്ടിന്റെ ടേമിനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ അങ്ങനെ എഴുതാം വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോട്ടിനെ നമുക്ക് റെസിപ്രോക്കൽ റേഷ്യോയിൽ എഴുതിയാൽ വൺ ബൈ ടാൻ സ്ക്വയർ എ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ന്യൂമറേറ്റർ അങ്ങനെ എഴുതി. ഇവിടെ ഡിവൈഡഡ് ബൈ ഉണ്ട്, വൺ ഇൻറ്റു ടാൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ എ ആണ്. അപ്പോൺ ടാൻ സ്ക്വയർ എ ഇൻറ്റു വൺ വിച്ച് ഈസ് ടാൻ സ്ക്വയർ എ പ്ലസ് വൺ ഇൻറ്റു വൺ ഈസ് വൺ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യുന്ന ഫോമിൽ എഴുതാം വൺ പ്ലസ് ടാൻ സ്ക്വയർ എ. ഈ ഒരു ഡിവിഷനെ നമുക്ക് ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഇൻറ്റു റെസിപ്രോക്കൽ എഴുതിയാൽ ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എ പ്ലസ് വൺ. ഇത് രണ്ടും സെയിം വാല്യൂസ് ആണ്, രണ്ടും ക്യാൻസൽ ചെയ്താൽ ഫൈനലി നമുക്ക് ആൻസർ ഈസ് ടാൻ സ്ക്വയർ എ. അപ്പോ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തു, ഇതിനെ നമ്മൾ ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് പാർട്ടില് വൺ മൈനസ് ടാൻ എ
by 1 minus cot A, the whole square ആണ് കണ്ടുപിടിക്കേണ്ടത് which is equal to ഇവിടെ നമുക്ക് ഒഴിവാക്കേണ്ടത് കോട്ടിനെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 minus tan A divided by 1 minus cot A എന്നതിന്റെ റെസിപ്രോക്കൽ വാല്യൂ 1 by tan A the whole square is equal to 1 minus tan A divided by ഇവിടെ ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്താൽ 1 into tan tan ആണ് tan upon tan a into 1 which is tan a minus 1 into 1 is 1 the whole square is equal to 1 minus tan a idine namak divided by ingane ezhudam tan a minus 1 by tan a the whole square is equal to 1 minus tan a into reciprocal ezhudiyal tan a by tan a minus 1 tan a minus 1 the whole square idine namukku arrange cheythu ezhudiyal is equal to 1 minus tan a into tan a divided by idine namukku arrange cheythu ezhudiyal minus 1 plus tan a the whole square ennu ezhudam is equal to 1 minus tan a into tan a divided by ivide ulla minus common aayi ezhudiyal minus bracket il 1 പിന്നീട് ഇവിടെ നമ്മൾ മൈനസ് എഴുതിയാൽ മതി മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നോക്കാം മൈനസ് ഇൻടു 1 മൈനസ് 1 മൈനസ് ഇൻടു മൈനസ് പ്ലസ് ഇനി ഇവിടെ 1 മൈനസ് ടാൻ എ 1 മൈനസ് ടാൻ എ രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് വിത്ത് ടാൻ എ ബൈ മൈനസ് 1 എന്ന് എഴുതാം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു 1 എഴുതാൻ മറന്നു പോകരുത് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ എ യുടെ സ്ക്വയർ ടാൻ സ്ക്വയർ എ ആണ് ഡിവൈഡഡ് ബൈ മൈനസ് ഇൻടു സ്ക്വയർ പ്ലസ് ആണ് 1 ന്റെ സ്ക്വയർ 1 ഫൈനലി ആൻസർ ടാൻ സ്ക്വയർ എ എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനേയും പ്രൂവ് ചെയ്ത് ടാൻ സ്ക്വയർ എ യിലേക്ക് എത്തിച്ചു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത് ഈ പ്രൂവ് ചെയ്യാനുള്ള പോർഷനിൽ നിന്ന് ടെസ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടി എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് അത് മിക്കവാറും പ്രീവിയസ് ഇയറിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക് ചെയ്ത് പഠിക്കുക ഈ ഒരു പോർഷനിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ എങ്ങനെ ചെയ്താൽ ഏത് തരത്തിൽ കൊണ്ടെത്തിക്കാം എന്ന രീതിയിലേക്ക് നന്നായി പഠിക്കുക തന്നെ വേണം